മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി നോക്കാനുണ്ട്. നമുക്ക് നവകേരള സദസ്സുമായി, നവകേരള സദസ്സ് വലിയൊരു ഭരണ നിർവഹണം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ലോകത്തെ തന്നെ അപൂർവ സംഭവമെന്ന പ്രഖ്യാപനവുമായാണ് തുടങ്ങിയത്. ജനങ്ങളുടെ പരാതികൾ പരിഹരിക്കാനുള്ള ഒരു മാർഗമായി, ഒരു വേദിയായി ഇത് മാറുമെന്നായിരുന്നു ആദ്യത്തെ പ്രഖ്യാപനം. പിന്നീട് പരാതി പരിഹാരമല്ല പ്രധാന ലക്ഷ്യമെന്നൊക്കെയുള്ള നിലയിലേക്ക് മുഖ്യമന്ത്രി മാറിയെങ്കിലും അവിടെ എത്തിയ ആളുകൾ വലിയ പ്രതീക്ഷയോടെയാണ് എത്തിയത്. ഒരു പരിഹാരം അവർ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ ആ നിലയിലല്ല പലരുടെയും പിന്നീടുണ്ടായ അനുഭവം എന്നത് സൂചിപ്പിക്കുന്ന ഒരു റിപ്പോർട്ടിലേക്കാണ്. നൽകിയ പരാതിക്ക് പരിഹാരം തേടി പാലക്കാട് സിവിൽ സ്റ്റേഷന് മുന്നിൽ നിരാഹാര സമരം തുടങ്ങിയിരിക്കുകയാണ് ഒരു വയോധികൻ. അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന തിരുനെല്ലായി കനാൽ പുറംപോക്കിൽ താമസിക്കുന്ന ചിദംബരനാണ് രണ്ടു ദിവസമായി സമരം ചെയ്യുന്നത്. ായിരുന്നു ചിദംബരം ജീവിച്ചിരുന്നത്. 2013 അപകടത്തിൽ ഇടുപ്പലിനും മൂത്രസഞ്ചിക്കും പരിക്കുപറ്റി. 10 വർഷമായി ജീവിക്കുന്നത് അടിവയറ്റിൽ ട്യൂബ് ഇറക്കി. അമ്മയായിരുന്നു ഏക കൂട്ട്. 1 വർഷം മുമ്പ് അമ്മ മരിച്ചു. ഇതോടെ ജീവിതം വഴിമുട്ടി. പിന്നെ ഏക ആശ്വാസം സാമൂഹിക സുരക്ഷാ പെൻഷനായിരുന്നു. അതും മുടങ്ങി. സഹായം തേടി നവകേരള സദസ്സിലും പരാതി നൽകി. പക്ഷേ ഇതുവരെ ഒരു പ്രതികരണവും ഉണ്ടായില്ല. ആ പരാതിയുമായാണ് കളക്ട്രേറ്റിന് മുന്നിലെത്തിയത്. ഇല്ല, ഞാൻ ആദ്യമായിട്ട് കൊടുത്തതാണ്. വേറെ ഇതിനു മുമ്പിലൊന്നും അങ്ങനെ ആവശ്യമായിട്ടൊന്നും ചോദിച്ചിട്ടില്ല. ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ട്, അത്രയേ ഉള്ളൂ. കടൻ ഇപ്പോൾ 1 മാസം വീട്ടിലിരുന്നിട്ട് 10-4000 രൂപയോ കടനൊക്കെ ആയി. അപ്പം അത് കൊടുക്കണം. തൊഴിലില്ലാണ്ട് എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ജീവിക്കാൻ ആരുടെ മുന്നിലും യാചിക്കാതെ സ്വന്തമായി ലോട്ടറി വിൽക്കാനുള്ള സഹായമെങ്കിലും ചെയ്യണമെന്നാണ് ചിദംബരൻ പറയുന്നത്. 1 ദിവസം 25 ലോട്ടറി ടിക്കറ്റ് വിൽക്കാൻ കിട്ടാൻ ട്രഷറിയിൽ കെട്ടിവെക്കേണ്ട തുക മാത്രം. രാജേഷ് തകൈക്കൊപ്പം PK മുഹമ്മദ് ഹാത്തിഫ്, ഏഷ്യാനെറ്റ് ന്യൂസ്.